തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മുവിലെ പൂഞ്ചിൽ പരിശോധന ശക്തമാക്കി സൈന്യവും പോലീസും ഭീകരരെ സഹായിച്ചെന്ന സംശയമുള്ള പേരെ കസ്റ്റഡിയിലെടുത്തു സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം നടത്തിയവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മുവിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും നോബൽ വിശദാംശങ്ങളുമായി നോബിൾ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് നികേഷ് പൂഞ്ചിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പതിനഞ്ച് പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സുരക്ഷാസേന പ്രദേശവാസികൾ അതായത് നരാക്കിക്കരീടുമായി ബന്ധപ്പെട്ട ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ആളുകളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് അതായത് ഈ ഭീകരർക്ക് സാമ്പത്തിക സഹായത്തോട് ഉൾപ്പെന്നെ ഈ പ്രാദേശികമായ മറ്റ് സഹായങ്ങൾ ലഭിച്ചതായി സംശയിക്കുന്നുണ്ട് സൈന്യം പ്രത്യേകിച്ച് ഈ മേഖല അതായത് ആക്രമണം നടത്താൻ തെരഞ്ഞെടുത്ത മേഖല എന്ന് പറയുന്നത് വലിയ വളവും അതോടൊപ്പം തന്നെ നിരവധി കുഴികളുമുള്ള റോഡാണ് അവിടെ വെച്ച് വാഹനത്തിന് വേഗത കുറയും എന്ന് കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തന്നെ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തതെന്ന് നേരത്തെ തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു എന്താണെങ്കിലും ഇതിന് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് സുരക്ഷാസേന മനസ്സിലാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള പതിനഞ്ച് പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരെ ഒറ്റയ്ക്കും അതോടൊപ്പം തന്നെ കൂട്ടമായൊക്കെ എത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം ഈ നരാക്കിക്കല്ലെ നിപിഡവനത്തിൽ ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് ഡ്രോണുകൾ അതോടൊപ്പം തന്നെ മറ്റ് വ്യോമ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഇതിൽ തെരച്ചിലും പരിശോധന നടക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ് കൂടുതൽ സേന ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങോട്ട് വിന്യസിച്ചുകൊണ്ട് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് ഈ ഭീകരർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നതന്നെയാണ് സൈന്യത്തിന്റെ ഒരു വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനം എന്ന് അറിയാൻ കഴിയുന്നു അതേസമയം ഇത്തരത്തിൽ ശക്തമായ ഭീകരാക്രമണം അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യമൊക്കെ ജമ്മു കാശ്മീർ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നാളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിൽ എത്തുന്നുണ്ട് സ്ഥിതിഗതിയിൽ അദ്ദേഹം വിലയിരുത്തും എന്നാണ് അറിയുന്നത് അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം അവിടെ ആശയവിനിമയം നടത്തും എന്നും അറിയുന്നു നിലവിലെ ഈ പൂഞ്ച് ആക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ ഉൾപ്പെടെ സുരക്ഷയും അതോടൊപ്പം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പലയിടത്തും പരിശോധനകൾ നടക്കുകയാണ് ഇപ്പോൾ പരിശോധനകളുടെ ഭാഗമായി ഭീകരവാദ ബന്ധം സംശയിക്കുന്ന മൂന്ന് പേരെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളും ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അവരുടെ ഭാഗത്ത് അതായത് ഇവരിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസും ഒപ്പം സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഈ മൂന്ന് പേരെ പിടിയിലാക്കിയത് ഈ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് അറിയുന്നത് ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ് എന്താണെങ്കിലും ഭീകരബന്ധം ഉന്നയിച്ച അല്ലെങ്കിൽ ഭീകരബന്ധം ആരോപിച്ച നിരവധി പേരെ ഇപ്പോഴും കസ്റ്റഡിയിൽ എടുത്തുണ്ട് ഇത് പല സഹായങ്ങളിൽ അതായത് ഭീകരർക്ക് സഹായം എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉള്ളത് എന്താണെങ്കിലും ചോദ്യം ചെയ്യുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഒപ്പം ബാക്കി വിവരങ്ങൾ സൈന്യം പുറത്തേക്ക് വിടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്